എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കോട്ടയം ശീമാട്ടി നിൽക്കുവാണ്. അപ്പം ഇന്നത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സമയം 2 മണിയൊക്കെ ആയി കേട്ടോ. നമ്മൾ രണ്ട് ജീൻസ് എടുക്കാൻ വേണ്ടി, ഹസ്ബൻഡിന് രണ്ട് ജീൻസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ 4th ഫ്ലോറിലാണെന്ന് പറഞ്ഞു. നമ്മൾ കയറി ചെന്നപ്പോൾ അവിടെ എല്ലാം ജീൻസ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, പക്ഷേ ഒരു മനുഷ്യരും കസ്റ്റമേഴ്സും ഇല്ല, സെയിൽസ്മാനും ഇല്ല, ആരുമില്ല. അങ്ങനെ വിജനമായിട്ടൊരു ശീമാട്ടിയാണ് കാണാൻ പറ്റിയ കേട്ടോ. അല്ലെങ്കിൽ ശീമാട്ടിയിലോട്ട് കയറിയ തിക്കും തിരക്കും കൊണ്ട് കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് പേരുടെ ജോലിയും നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതാ അവിടുന്ന് ജീൻസ് എടുത്തു. ഒരു ജീൻസേ എടുത്തുള്ളൂ കേട്ടോ, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരെണ്ണം എടുത്തു. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് 2 നൈറ്റി എടുത്തു തന്നു. അപ്പോൾ എനിക്ക് നൈറ്റി എടുക്കുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. നമുക്ക് ചുരിദാർ ഇഷ്ടംപോലെ ഈ പഴയ ചുരിദാറും ഒക്കെ ഉണ്ട് വീട്ടിടാനായിട്ട്. തന്നെ അല്ല, ചുരിദാറാണ് മിക്കപ്പോഴും നമുക്ക് ഇടാൻ പറ്റുന്നത്. വല്ലപ്പോഴൊക്കെ നൈറ്റി ഇടുകയുള്ളൂ. ആ കൂടി 2 നൈറ്റി എടുത്തു. നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. പിന്നെ നമ്മളൊരു ചെരുപ്പ് കടയിൽ വന്നു. നമ്മുടെ സ്ഥിരം ചെരുപ്പ് കടയാണ് കോടിമതയിലുള്ള നമ്മുടെ സ്ഥിരം ചെരുപ്പ് കടയിൽ വന്നു. അപ്പം എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു. കുഞ്ഞാപ്പിക്കുട്ടിന് ഡെയിലി യൂസിനുള്ള ഒരു ചെരുപ്പും കൂടെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് മാർക്കറ്റ് വഴി വന്നിട്ട് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും വീട്ടിലേക്ക് വേണ്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് ദാ വീട്ടിൽ വന്നു. ദാ എടുത്ത ആ ഒരു ജീൻസാണ് ആദ്യം ഇരിക്കുന്നത്. പിന്നെ ഇത് 2 നൈറ്റിയും എടുത്തു. നൈറ്റി നല്ല തുണിയാകട്ടോ, ജീൻസും കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ചെരുപ്പ്, ഇത് കുഞ്ഞാപ്പിക്കുട്ടൻ്റെ ചെരുപ്പ്. VKC ഡെയിലി യൂസിനുള്ള ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ക്യാരറ്റ്, അങ്ങനെ വീട്ടിലേക്ക് വേണ്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് വഴി പോകുന്നതും കൊണ്ട് വാങ്ങിച്ചത്. കുറച്ച് കൂടുതൽ പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് ഒരു ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് ഇന്ന് രാവിലെ വന്നതാണ്. അപ്പോൾ നാളെ രാവിലെ പോകണം തിരിച്ച്. വനിത നടക്കുമല്ലേ, അപ്പോൾ നാളെ രാവിലെ പോകണം. അപ്പം കുറച്ച് ചിക്കൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നാരങ്ങ വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് പാചകം ചിക്കൻ കറി വെക്കുന്നത് എൻ്റെ കെട്ടിയവനാണ് ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പം നമ്മൾ പെണ്ണുങ്ങൾ വെക്കുന്നതിൽ കൂടുതൽ എണ്ണയും സവോളയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ അവർ യൂസ് ചെയ്യുമെന്നേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഹെൽത്തൊക്കെ നോക്കാതെ എണ്ണയൊന്നും കോരി വാരി ഒഴിച്ച് കറി വെക്കത്തൊന്നുമില്ല. അപ്പം ദേ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ എല്ലാം നല്ല കഴുകി ക്ലീനാക്കി എടുത്ത് ഇതാ വഴറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിരുന്നു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്, അത് മിസ്സായിപ്പോയി. അപ്പം ഈ വഴറ്റുന്ന അപ്പം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടിയാണ് ഈ വഴറ്റുന്നത്. അങ്ങനെ ഇതെല്ലാം വഴറ്റിയതിന് ശേഷം അപ്പോഴേക്കും ഞാനിവിടെ ചിക്കനൊക്കെ നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിരുന്നു ചട്ടിയിൽ. അപ്പോഴേക്കും ദേ വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, പിന്നെ ഇത് നമ്മുടെ കാശ്മീരി ചില്ലി, ഇത് മൂന്നും കൂടെ ഇട്ട് നല്ലപോലെ തിരുമ്മി ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും ഇതാ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നല്ലപോലെ എല്ലാം കൂടെ യോജിപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ തിരുമ്മി വെച്ച ചിക്കന് ഇതിലേക്ക് അതിൻ്റെ വെള്ളം കൂട്ടാതെ ഇതിലേക്ക് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. ഇതായിപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത്. അപ്പം ആണ്ട് വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ കോരി വാരി ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവർ വെക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം വീണ്ടും വേണ്ട ആ നമ്മൾ യോജിപ്പിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, സവോള എല്ലാം കൂടെ എടുത്ത് ഇതിനകത്തോട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ചാറില്ലേ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ആ വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ലപോലെ ആ അരപ്പല്ലല്ലോ ആ വഴറ്റി വെച്ചേക്കുന്ന എല്ലാത്തിലും കൂടെ കിടന്നുകൊണ്ട് ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്ത് അതിങ്ങനെ ഒന്ന് വേകാനായിട്ട് വയ്ക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ എന്നെ വിളിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഈ ചിക്കനിൽ നിന്നും അതിൻ്റെ വെള്ളം ഊറി വരും.
നമ്മളവിടെ ഇതാ ഇപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഗരം മസാല എന്തോ ചിക്കൻ വയ്ക്കാൻ നേരം വാങ്ങിക്കുന്ന ഒരു ഗരം മസാലയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് അടച്ച് വെച്ചു. ഈ സമയം ഞാൻ കപ്പയും ചിക്കൻ കറിയാണ് വൈകുന്നേരം. അപ്പോൾ ഈ സമയത്ത് എനിക്ക് കപ്പ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കൊത്തി തരുന്നുണ്ട്. എനിക്ക് അല്ലെങ്കിലും കപ്പയും ചിക്കനും കൂടെ വെക്കേണ്ട ദിവസം ഇതുപോലെ ചിക്കൻ കറിയും നോൺ വെജൊക്കെ വെക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും വെക്കാൻ വെച്ച് തരത്തില്ല. ഈ ഇതുപോലെ ചിക്കൻ കറിയൊക്കെ, വെറൈറ്റി ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ വെച്ച് തരാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പിറ്റേ ദിവസം കൂട്ടണം. പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് നല്ല ഒരു കുഴമ്പ് പരുവത്തി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പം ഞാൻ ഇത്ര എണ്ണയൊന്നും ചേർക്കത്തൊന്നുമില്ല. അപ്പോൾ എണ്ണയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് വരുമല്ലോ. ഞാൻ കുറച്ച് ഹെൽത്തൊക്കെ നോക്കി എണ്ണയും തേങ്ങായും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അവിടെ കപ്പയ്ക്കുള്ള എല്ലാം എടുത്ത് എല്ലാം വൃത്തിയാക്കി തരുമ്പോഴേക്കും ഞാനിവിടെ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം എടുത്ത് ഒന്ന് ചതച്ചവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ചിക്കൻ റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ കപ്പയും റെഡിയായി വന്നിട്ടുണ്ട്. കപ്പയ്ക്ക് ഞാൻ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി ഇങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ കപ്പയും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ നാലുപേരും കൂടെ ഇരുന്ന് കഴിച്ചു. എനിക്ക് അന്ന് വൈൻഡപ്പ് പറയാൻ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസത്തെയും കൂടെ ഞാൻ ഇതിനകത്ത് കുറച്ചൊരു നാരങ്ങാച്ചാറ് വയ്ക്കുന്നതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പിറ്റേ ദിവസം ഹസ്ബൻഡ് രാവിലെ പോയി, മക്കൾ രണ്ടുപേരും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നാരങ്ങ വാങ്ങിച്ചത് അച്ചാറിട്ടേക്കാന്ന് കരുതി ഞാനൊന്ന് ഇഡലിപ്പാത്രത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിനെ കട്ട് ചെയ്ത് ഉപ്പും കൂടെ തിരുമ്മി ഇതാ ഒരു അരമണിക്കൂർ ഇതാ ഇങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പം അച്ചാറ് വയ്ക്കുമ്പോൾ നമ്മൾ അലുമിനിയം പാത്രത്തിലൊന്നും വയ്ക്കുന്നതിൽ നമുക്ക് നല്ലത് ഇതുപോലെ ചട്ടികളിലൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതാ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലോ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും അച്ചാറൊക്കെ വെക്കുമ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുവാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തു. അപ്പം നാരങ്ങ മിക്കവാറും നാരങ്ങ മേടിക്കുമ്പോൾ ഹസ്ബൻഡിൽ നിന്ന് എനിക്ക് വഴക്ക് കിട്ടാറുണ്ട്. കാരണം ഞാൻ വാങ്ങിക്കും കാണുമ്പോൾ, പക്ഷേ ഞാൻ കുറച്ച് ദിവസമൊക്കെ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞൊക്കെ കുടിച്ചിട്ട് ബാക്കി അച്ചാറ് വെക്കാതെ മിക്കവാറും അത് ചീഞ്ഞ് കളയത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഡിഷ് വാഷിനകത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഇച്ചിരി അഴി ഇച്ചിരി ഇങ്ങനെ പോയ നാരങ്ങ ഒക്കെ നമ്മൾ ഡിഷ് വാഷിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ മീൻ ചിക്കനൊക്കെ കൂട്ടിയ പാത്രമൊക്കെ നല്ല സ്മെല്ല് പൊട്ട സ്മെല്ലെല്ലാം പോയി നല്ല സ്മെല്ലായിട്ട് വരും കേട്ടോ. ഞാനങ്ങനെ ദൂരോട്ടിങ്ങനെ എറിഞ്ഞ് കളഞ്ഞ് കളയത്തില്ല. എന്നാൽ എന്തിനെങ്കിലുമൊക്കെ ഉപകാരപ്പെടുത്തും. ഒന്നുമല്ലെങ്കിലും പെഡിക്യൂർ ചെയ്യാൻ നേരം കാലയിലേലും ഇട്ടോ അത് കളയും. അപ്പോൾ അത് ഇത് ഈ പ്രാവശ്യം നാരങ്ങ വാങ്ങിച്ചപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞ് കളയാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നാൽ ഇന്നിപ്പോൾ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. ചില മൂഡ് തോന്നുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നത്തേന് മാറ്റി വെച്ചാൽ അത് പിന്നെ അവിടെ ഇരുന്ന് ഇതായിപ്പോവും. അപ്പോൾ ഞാനിതാ നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോൾ ഉലുവ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ ഈ നാരങ്ങാച്ചാറ് കൂട്ടാനായിട്ട് ടേസ്റ്റ് അല്ലേ. അതുപോലെ പുളിശ്ശേരിയുടെ കൂടെ നാരങ്ങാച്ചാറ്, അങ്ങനെ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണോ? എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാരങ്ങാച്ചാറ് വെച്ചാൽ പെട്ടെന്ന് തന്നെ തീരും. ഇത് ഇങ്ങനെ വയ്ക്കാനായിട്ടൊരു ചിലപ്പോൾ ഒരു മടിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ 20 മിനിറ്റായി. നമ്മൾ നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുത്ത നാരങ്ങയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുമ്പോഴുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞു പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ഒത്തിരി നേരം ഇട്ടിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് ടേസ്റ്റ്. നമുക്ക് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ
അതിൻ്റെ ആകത്തെ പൾപ്പൊക്കെ പോകുന്ന പോലെ ഒരു ഇത് തോന്നും. പക്ഷേ അത് നമുക്ക് കളയണ്ട, നമുക്ക് അത് അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. എങ്കിൽ പോലും നല്ല ഒരിതായിട്ടിരിക്കണമെങ്കിൽ ഒത്തിരി നേരം ഒരു 5 മിനിറ്റ് താഴെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അതിലൊക്കെ മേളിലെടുത്തു. എനിക്ക് അല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ വെച്ചിരുന്നാലാണ് അതിന് നല്ല ഒരു അലുത്ത് വരുന്നത്. ഇതിപ്പോൾ തന്നെ നല്ല അലുത്തിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഈ നാരങ്ങ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അധികം എരിവ്, ഒരുപാട് എരിവ് വരാതെ ഈ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുവാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഒരു കൈയളവാണ് കേട്ടോ, എനിക്കങ്ങനെ കണക്ക് പറയാനൊന്നും അറിയില്ല. അതായത് നമ്മുടെ നാരങ്ങ എത്രയുണ്ടോ അത്രയും നാരങ്ങയ്ക്ക് വേണ്ട മുളക് ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു സാമാന്യ ഇത് വെച്ച് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത്. ഇപ്പം 1.5 കിലോ നാരങ്ങയാണ് ഇത്. ഇത് കുറേ എടുത്ത് ഞാൻ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് മാറ്റി വെച്ചു. കുറച്ചൊരു 5-10 എണ്ണം എടുത്ത് മാറ്റി വെച്ചു. അതിൻ്റെ ബാക്കിയാണിത്. അപ്പം അതിന് വേണ്ടിയ മുളക് എനിക്ക് ഇത്രയും മുളക് വേണം. അങ്ങനെ ആ ഒരു കണക്കിന് നമ്മുടെ എരിവിനും നമ്മുടെ ടേസ്റ്റിനും അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിൻ്റെ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതായി എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ റെഡി. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല നമ്മൾ ചട്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പരണികളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വലിയ വ്ളോഗെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഡേ ഇൻ മൈ ലൈഫ് എന്നും ഫുള്ള് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മാർക്കറ്റിലേക്കൊക്കെ പോയപ്പോൾ ഇങ്ങനെ ഫോണും പിടിച്ച് നടന്ന ഹസ്ബൻഡ് വഴക്ക് പറയും. അപ്പോൾ ഞാനതാണ് ആ സമയത്തൊന്നും അങ്ങനെ എടുക്കാതിരുന്നത്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കമൻറ്റുകളൊക്കെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റുകളൊക്കെ പോരണം. കമൻറ്റുകൾ നോക്കിയാണ് എനിക്ക് നമ്മുടെ വീഡിയോസിന് എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നമ്മൾ നിങ്ങളാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.